സോ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതിനു പുറമെ ഇനി ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് ചോദിക്കാനില്ല അത്രയധികം ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും കേട്ടോ നമ്മൾ ഒറ്റയടിക്ക് പഠിക്കാൻ പോവാണ് ഇപ്പൊ എല്ലാവരും കൂടെ ഉണ്ടല്ലോ യെസ് അപ്പോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇവിടെ സ്പേമിന്റെ ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത് അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയും ബിയും ഏതൊക്കെ പാർട്സ് ആണ് എന്ന് ലേബൽ ചെയ്യാനാണ് കേട്ടോ അപ്പൊ മക്കളെ എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം ഒരു സ്പേമിനെ നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഏതൊക്കെയാണ് ഒന്ന് അതിന്റെ ഹെഡ് യെസ് ഇത് കാണുന്നില്ലേ ഒരൊറ്റ സെക്കൻഡ് മക്കളെ യെസ് ഇത് ആൻഡ് അതിന് ഒരു നെക്ക് നെക്ക് ഉണ്ട് ഉണ്ട് പിന്നെ മിഡിൽ പീസ് ഉണ്ട് മിഡിൽ മിഡിൽ പീസ് പീസ് ഉണ്ട് ഉണ്ട് ആൻഡ് ആൻഡ് ഓൾസോ ടെയിൽ എന്തുണ്ട് ടൈൽ ഇങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് സ്പേമിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഹെഡിൽ ഒരു ക്യാപ്ലൈക്ക് സ്ട്രക്ചർ ഇരിപ്പുണ്ട് അല്ലേ അതായത് ഇവരുടെ തലേൻ്റെ മേലെ എന്തുണ്ട് സ്പേമിന്റെ തലയുടെ മേലെ ഒരു തൊപ്പിയുണ്ട് കാപ്പ് ലൈക് സ്ട്രക്ചർ ഈ ഒരു കാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എ അതിനെ വിളിക്കുന്ന പേരാണ് ആക്രോസോം ആക്രോസോം ഈ ആക്രോസോമിന്റെ പ്രത്യേകത എന്താണ് ധാരാളം ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉണ്ട് ഈ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് എന്തിന് ഹെൽപ് ചെയ്യും ഫേർട്ടിലൈസേഷന് ഹെൽപ് ചെയ്യും അല്ലെ ഇറ്റ് ഹെൽപ്സ് ഫോർ ഫെർട്ടിലൈസേഷൻ ഓക്കെ അല്ലേ ഇനി ബി ബി എന്ന് പറയുന്ന ഭാഗം ഇതാണ് ബി അല്ലെ ബി എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം ഹെഡിന്റെ ഉള്ളിലാണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത് ആ ന്യൂക്ലിയസിലാണ് ക്രോമോസോമൽ മെറ്റീരിയൽ ഇരിക്കുന്നത് സോ ബി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ന്യൂക്ലിയസ് ബി എന്താണ് ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസിലാണ് എന്തിരിക്കുന്നത് ക്രോമോസോമൽ മെറ്റീരിയൽ അഥവാ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത് ഓക്കെ അല്ലേ ഇനി അഥവാ നിങ്ങളോട് മിഡിൽ പീസ് ആണ് ചോദിച്ചെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മിഡിൽ പീസ് ലേബിൾ ചെയ്ത് കൊടുക്കുക മിഡിൽ പീസിന് പ്രത്യേകത മിഡിൽ പീസിലാണ് ധാരാളം മൈറ്റോ കോൺട്രി ഉള്ളത് എനർജി പ്രൊവൈഡ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ സ്വിം ചെയ്യാനും ഫെർട്ടിലൈസ് ചെയ്യാനും ആൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനു എന്തിനുവേണ്ടി ഫോർ സ്വിമ്മിംഗ് ഓർ മൂവ്മെന്റ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നോട്ട് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് സജസ്റ്റ് സ്യൂട്ടബിൾ ടേം ഫോർ ദ ഫോർത്ത് പ്ലേസ് അപ്പൊ ഇവിടെ പ്രൊജസ്റ്ററോൾ എന്ന് പറയുന്ന ഹോർമോണിന് കൊടുത്തിട്ടുണ്ട് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത് ആരാണ് കോർപ്പസ് ലൂട്ടിയമാണ് അല്ലേ അതായത് ഗ്രാഫിയൻ ഫോളിക്കുകൾ റപ്ചർ ചെയ്ത് അത് എന്തായിട്ട് മാറും കോർപ്പസ് ആയിട്ട് മാറും കോർപ്പസ് ആണ് പ്രൊജെസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുക ഈ പ്രൊജസ്ട്രോൺ ആണ് എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ അത് അടുത്തത് എച്ച് സി ജി എച്ച് സി ജി എന്ന് പറഞ്ഞാൽ എന്താ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോ ആണ് ഈ ഹ്യൂമൻ കോറിയോണിക് എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത് പ്ലാസന്റ് അതായത് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യും അല്ലെ പ്രഗ്നൻസി ടെസ്റ്റിൽ നമുക്ക് യൂറിൻ സാമ്പിൾ ആണ് എടുക്കുന്നത് അല്ലേ അപ്പൊ ആ യൂറിനില് എച്ച് എസ് സി ജി ഉണ്ടെങ്കിൽ പ്രഗ്നൻസി കൺഫേം ചെയ്യും സോ എച്ച് ജി എന്ന് പറയുന്ന ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസൻ്റെ ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് വൺ ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ ഇവിടെ വാസ് ഡിഫറൻസ് നാലെണ്ണം തന്നിട്ടുണ്ട് ഇതിൽ ഓഡ് വൺ ദാറ്റ് ട്യൂബ് കാരണം ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഫീമെയിൽ ടെസ്റ്റസ് വാസ് വാസ് ഡിഫറൻസ് ആയിക്കോട്ടെ ഇതെല്ലാം മേൽ റീപ്രഡക്റ്റീവ് പാർട്സ് ആണ് ഇപ്പൊ ഫെലോപിയൻ ട്യൂബാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഓഫ് പീനസ് ഗ്ലാൻസ് പീനസ് ബൈ എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കോൾഡ് ആസ് അതായത് ഒരു എൻറ്റിലൊരു സ്വെള്ളൻ പാർട്ടുണ്ട് അല്ലെ എൻലാർജ്ഡ് ഉണ്ട് ഓക്കെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ ഗ്ലാൻ സ്പീനസ് ഇതാണ് ഗ്ലാൻ സ്പീനസ് ഈ ഗ്ലാൻ സ്പീനസിനെ കവർ ചെയ്തിട്ട് നമുക്ക് എന്തു കാണാൻ പറ്റും ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ അല്ലേ അതായത് ഭയങ്കര ലൂസായി കിടക്കുന്ന സ്കിന്ന് നമുക്കവിടെ കാണാൻ പറ്റും ആൻഡ് ഈ സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ പലപ്പോഴും കുട്ടികൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യാറാണ് പക്ഷേ അതിൽ നിന്ന് ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും അത് ഫോർ സ്കിൻ ആണ് സോ ദ റൈറ്റ് ആൻസർ ഇസ് ഫോർ സ്കിൻ അടുത്ത ചോദ്യം ഫ്ലോയിങ് ആൻഡ് റൈറ്റ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ് എന്തൊക്കെ തന്നിട്ടുണ്ട് ഈസ്ട്രോജൻ ആൻഡ്രജൻ റിലാക്സിൻ പ്രൊജസ്ട്രോൺ ഇതിൽ നമുക്കറിയാം ഈസ്ട്രോജനും റിലാക്സിനും പ്രൊജസ്ട്രോണും ഒക്കെ എന്താണ് ഓവേറിയൻ ഹോർമോൺസാണ് അല്ലെ ഒവേറിയൻ ആണ് പക്ഷേ ആൻഡ്രജൻ എന്ന് പറയുന്നത് എന്താണ് അതൊരു മെയിൽ സെക്സ് ഹോർമോൺ ആണ് ഓക്കെ മെയിൽ സെക്സ് ഹോർമോണാണ് സോ ദ ഓഡ് വൺ വൺസ് ആൻഡ്രജൻ പലപ്പോഴും കുട്ടികൾ ഓഡ് വണ്ണിന്റെ ആൻഡ്രോജൻ ആണെങ്കിൽ ആൻഡ്രോജൻ എഴുതി വെക്കും പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് റൈറ്റ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതായത് കോമൺ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മാർക്ക് കംപ്ലീറ്റ് കിട്ടില്ല അര മാർക്കേ കിട്ടിയിട്ട് അരമാർക്കേ കിട്ടുള്ളൂട്ടോ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി ആൻഡ്രജൻ എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഹോർമോൺ ആണ് ബാക്കിയെല്ലാം ഫീമെൽ ഹോർമോൺസ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഓഫ് ഗിവൺ ബിലോ ഐഡന്റിഫൈ എ റൈറ്റ് വൺ ഡിഫറൻസ് എ ആൻഡ് ബി നമുക്ക് രണ്ട്

എല്ലാ സ്റ്റേജസും ടെസ്റ്റസിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഊജനസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഊഗോണയിൽ നിന്ന് ഓവം അഥവാ പ്രോസസ് ആണ് ഇത് ഓവറയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പക്ഷേ നമുക്കറിയാം ഓവറയുടെ ഉള്ളിലാണ് ഇത് നടക്കുന്നതെങ്കിൽ പോലും അതായത് ചില സ്റ്റേജസ് കംപ്ലീറ്റ് ആവുക നമുക്കറിയാലോ ഫെർട്ടിലൈസേഷൻ്റെ സമയത്താണ് സെക്കൻഡ് മിയോസസ് നടക്കുന്നത് പക്ഷെ അത് കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ് അത് ഓവിഡക്റ്റിൽ വെച്ചിട്ടാണ് അപ്പം മെജോറിറ്റി പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നത് ഓവറിയിലും ചെറിയൊരു പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ് ഓവിഡക്റ്റിൽ വെച്ചിട്ടുമാണ് അതേപോലെ തന്നെ ഒരൊറ്റ സ്പെർമാറ്റോഗോണിയിൽ നിന്ന് നാല് സ്പേംസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു ഉഗോണിയിൽ നിന്ന് ഒരൊറ്റ ഓവം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഓക്കെ പിന്നെ ഒരു ഡേ തന്നെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് സ്പേം ആണ് ഉണ്ടാവുന്നതല്ലേ അതായത് ഒരൊറ്റ ഇജാക്കുലേഷന്റെ സമയത്ത് തന്നെ ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് മില്യൺസ് ഓഫ് വേർംസ് ഉണ്ടാവുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിലൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് പഠിച്ചു പഠിച്ചുവെച്ചുകൊള്ളാ പക്ഷേ ഓരോ മാസവും ഒരൊറ്റ ഓവർ മാത്രമേ ഫീമെയിൽ ബോഡിയിൽ റിലീസ് ആവുന്നുള്ളൂ ഇതിൽ ഏതെങ്കിലും ഒരു ഡിഫറൻസ് എഴുതി വെച്ചാൽ മതി നിങ്ങൾക്ക് മാർക്ക് ഫുൾ ആയിട്ട് കിട്ടും ഓക്കെ ഇനി ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണെന്ന് പലപ്പോഴും കുട്ടികൾ ലൈവിൽ വന്ന് ചോദിക്കാറുണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ് ഇതിൽ നിന്നാണ് ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് സോ മക്കളെ ഫസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്നത് സ്പെർമാറ്റോജെനസസ് ആണ് ദിസ് ഇസ് സ്പെർമാറ്റോജനസസ് അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ സ്പെർമാറ്റോ ആദ്യം ആദ്യം ഉണ്ടാവുന്നത് എന്താ സ്പെർമാറ്റിഡ്സ് ആണ് ഈ സ്പെർമാറ്റിഡ്സ് ആണ് പിന്നെ ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നത് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെംസ് ആയിട്ട് മാറുന്നത് അല്ലേ അപ്പൊ സ്പെർമാറ്റിഡ്സ് പേം ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും സ്പെർമിയോ എന്ന് വിളിക്കും എന്ത് വിളിക്കും സ്പെർമിയോ ജെനസിസ് ഓക്കെ അപ്പം അതൊന്ന് പഠിച്ചു വെച്ചോളൂ ഇനി ഇവിടെ ഞാൻ നേരത്തെ ഓൾറെഡി ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു അതായത് സെക്കൻഡ് മിയോസിസ് നടന്നിട്ട് വേണം സെക്കൻഡറി യൂസ് ആയിട്ട് ഓവും സെക്കൻഡ് പോളാർ ബോഡിയായിട്ട് മാറാൻ അപ്പം ഇവിടെ സെക്കൻഡ് മിയോസിസ് അല്ലേ ഈ സെക്കൻഡ് മിയോസിസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഓക്കെ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് മാത്രമേ സെക്കൻഡറി യൂസ് ആയിട്ടിന് സെക്കൻഡ് മിയോസസ് നടന്നിട്ട് അവിടെ ഓവും അഥവാ ഊട്ടിടും സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാവുന്നുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഇൻ എ ഫീമെയിൽ ബിഗിൻസ് അറ്റ് സെറ്റ് ആൻഡ് കോൾ ആസ് നമുക്കറിയാം നമ്മൾ പ്രായപൂർത്തിയാവുന്ന സമയം അപ്പോൾ മുതലാണല്ലോ ഈ ഒരു ഫസ്റ്റ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ മെനാർക്ക് ആണല്ലേ ഇറ്റ് ഇസ് കോൾഡ് ആസ് മെനാർക്ക് ഒരു അൻപത് വയസ്സത്തും ഇത് സ്റ്റോപ്പ് ചെയ്യും അതാണ് മെനോപോസ് അതെ വിളിക്കുന്ന പേരെന്താണ് അട ഇറ്റ് ഇസ് കോൾഡ് ആസ് മെനോപോസ് ഇൻ ഫീമെയിൽ നോർമലി നോമലി ദോമസ് റിലീസ്ഡ് ഓൺ ദ ദോർട്ടീൻ ഡേ ഓഫ് മെൻസ്ട്രോൾ സൈക്കിൾ ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓം ഫ്രം ഓവറി അതായത് ഓവറിൽ നിന്ന് ഓവം റിലീസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് എന്ത് വിളിക്കും ഇത് ഓവറിയാണ് ആൻഡ് നമുക്കറിയാം ഇവിടെ എന്തുണ്ട് ഇവിടെ ഫെലോപ്പിയൻ ഉണ്ട് അല്ലേ അപ്പോൾ ഓവം ഇങ്ങനെ ഓരോ മാസവും ഓവറയിൽ നിന്ന് ഫെലോപ്യൻ ട്യൂബിലേക്ക് റിലീസ് ആവും ഏകദേശം നമ്മളെ മെൻസ്ട്രോൾ സൈക്കിളിന്റെ പതിനാലാമത്തെ ദിവസമാണ് ഇത് നടക്കുന്നത് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ ഓക്കെ ഓവുലേഷൻ അടുത്ത ചോദ്യം വേർഡ് ലസ് ഫെർട്ടിലൈസേഷൻ ഒക്കെ എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അല്ലേ ഈ ഓവ വന്നിട്ട് ദ ഈ ഒരു റീജ്യനിൽ വെയിറ്റ് ചെയ്യും അത് ഏതാ റീജ്യൻ നമുക്കറിയാം ഫെലോപ്യൻ ട്യൂബില് നമുക്ക് എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതായത് മൂന്ന് ഭാഗങ്ങൾ അല്ലേ ഒന്ന് ഫണൽ ഷേപ്ഡ് പാർട്ട് അതാണ് ഇൻഫണ്ടിബുലം അതാണ് ഇൻഫണ്ടിബുലം ഓക്കെ ഇൻഫണ്ടിബുലം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റീജിയൻ എന്ത് വിളിക്കും ആ ഒരു വൈഡർ പാർട്ടിനെന്ത് വിളിക്കും ആംപ്യുള്ള ഇതാണ് ആംപ്യുള്ള അല്ലെ ആൻഡ് ഒരു നാരോ പാർട്ട് ഉണ്ടല്ലോ ദാറ്റ് പാർട്ടുണ്ടല്ലോ യൂട്രസിനോട് ചേർന്ന് കാണുന്നതിൽ റീജ്യൻ ആംപ്യൂളറി റീജിയനിലാണ് ഓവം സ്പേമിനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ അവിടേക്ക് ആര് വരും സ്പേം വരും എന്നിട്ട് ഫെർട്ടിലൈസേഷൻ സംഭവിക്കും അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഏത് ഭാഗത്താണ് ആംപ്യൂളറി റീജിയൻ അല്ലെ ആംപ്യുളറി റീജിയൻ ഓഫ് എലോപ്യൻ ട്യൂബ് ഇനി നിങ്ങളോട് ഒരു മാർക്കിന് ഒരു ചോദ്യം ചോദിക്കുക ഫിംഗർ ലൈറ്റ് പ്രൊജക്ഷൻസ്

ഈ സൈഗോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും അല്ലെ സൈഗോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് സെൽസ് ഇങ്ങനെ കൂടി കൂടി വരും അങ്ങനെ പല പല സെൽഡ് സ്റ്റേജ് ആയിട്ടുള്ള എംബ്രിയോ ആയിട്ട് ഇത് മാറുന്നുണ്ട് അല്ലേ അതായത് ആദ്യം സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ടു സെൽഡ് സ്റ്റേജ് ആകും ഓക്കെ പിന്നെയോ ഫോർ സെൽഡ് സ്റ്റേജ് ആകും പിന്നെ എയ്റ്റ് സിക്സ്റ്റീൻ തേർട്ടി ടു ഇങ്ങനെ ഡിഫറെന്റ് സെൽഡ് സ്റ്റേജ് ആയിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ഇത്രയും സെൽസ് ഇങ്ങനെ കൂടി കൂടി വരണമെങ്കിൽ അവിടെ മൈറ്റോസിസ് നടക്കുന്നുണ്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട് അങ്ങനെയാണ് സെൽസ് ഉണ്ടാവുന്നത് ഓക്കെ ഈ സെൽസിനെ വിളിക്കുന്ന പേരെന്താ ബ്ലാസ്റ്റോമിയേഴ്സ് ഓക്കെ ബ്ലാസ്റ്റോമിയേഴ്സ് അപ്പം ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ തേർട്ടി ടു സെൽഡ് സ്റ്റേജ് ആയിട്ട് എംബ്രോ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പം ഈ മൈറ്റോട്ടിക് ഡിവിഷൻ അല്ലെ ഈ മുറിയുന്ന ഡിവിഷൻ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ക്ലീവേജ് അതിന് വിളിക്കുന്ന പേരാണ് ക്ലീവേജ് ഓക്കെ ക്ലീവേജ് അടുത്ത ചോദ്യം ഹ്യൂമൻ ഫീമെയിൽ പോസസ് ഫോർട്ടി ഫോർ പ്ലസ് എക്സെക്സ് ക്രോമസോം നമ്പർ ദ ക്രോമസോം നമ്പർ ഓഫ് സെക്കൻഡറി സെക്കൻഡറിസ് ഓക്കെ അപ്പൊ നമുക്ക് എന്തറിയാം അതായത് പൊതുവെ ഫീമെയിലിന് ഫോർട്ടി ഫോർ ഓട്ടോസോംസും അതേപോലെ രണ്ട് സെക്സ് ക്രോമസോം അല്ല എക്സ് എക്സ് സെക്സ് ക്രോമസോംസും ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറി യൂസൈറ്റിന് എത്ര ക്രോമസോം ഉണ്ടെന്നാണ് നമുക്കറിയാം പ്രൈമറി ഈ പ്രൈമറി യൂസൈറ്റിന് എന്ത് സംഭവിക്കും ഫസ്റ്റ് മിയോസസ് സംഭവിക്കും ഇപ്പൊ മിയോസസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ് ക്രോമസോം നമ്പർ ഹാഫ് ആവും അപ്പൊ പ്രൈമറി യൂസൈറ്റിന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഉണ്ടാകുന്നത് എന്തൊക്കെയാ സെക്കൻഡറി യൂസ് അതേപോലെ ഫസ്റ്റ് പോളാർ ബോഡിയും അല്ലെ അപ്പൊ ഇവര് രണ്ടുപേരും എന്താണ് ഹാപ്ലോയിഡ് അല്ലേ യെസ് ഹാപ്ലോയിഡ് ആണ് അപ്പൊ ട്വന്റി എക്സ് ക്രോമസോം ആണ് ഈ ഓരോ സെല്ലിനും ഉണ്ടാവുന്നത് ഓക്കെ അല്ലേ ദ പ്രോസസ് ഓഫ് ഓഫ് സ്പേം വിത്ത് ഓവസ് കോൾഡ് ആസ് അതിന് നമുക്ക് ഈസിയായിട്ട് എഴുതാം സ്പേമും പരസ്പരം ഒന്നിക്കുന്നു അല്ലെ അതിനെ വിളിക്കുന്ന പേരെന്താണ് ഫെർട്ടിലൈസേഷൻ ഡ്യൂറിംഗ് യൂട്യൽ ഫേസ് ഓഫ് സൈക്കിൾ ട്രാൻസ്ഫോംസ് ഇൻറ്റും അതായത് ഗ്രാഫിയൻ ഫോളിക്കൾ എന്ത് ചെയ്യും റബ്ചർ ചെയ്യും ഓബുലേഷൻ സമയത്ത് ഓവത്തിന് റിലീസ് ചെയ്യും ഓവൻ പോയി കഴിഞ്ഞാൽ ഈ ഗ്രാഫിയൻ ഫോളിക്കൾ പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട് കോർപ്പസ് ലൂട്ടിയം അല്ലെ കോർപ്പസ് ലൂട്ടിയം ഈ കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്റ്ററോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് ഈ പ്രൊജസ്ട്രോൺ നമുക്ക് എന്തിനാവശ്യമുണ്ട് പ്രെഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുണ്ട് ഓക്കെ ചോദ്യം ബ്ലാസ്റ്റോമിയേഴ്സ് എട്ട് മുതൽ പതിനാറ് ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ആ ഒരു കുഞ്ഞ് എംബ്രിയോനെ വിളിക്കുന്ന പേരാണ് മോറുല എന്താണ് മോറുല ദിൽ പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ കോൾഡാസ് അതായത് ആദ്യം വരുന്ന ആ ഒരു പാല് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ പറയുക ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള മിൽക്കാണ് ആദ്യം ഉണ്ടാകുന്നത് ആ മിൽക്കിനെ വിളിക്കുന്ന പേരാണ് കൊളോസ്ട്രം ഈ കൊളോസ്ട്രോൾ വഴി കുട്ടികൾക്ക് ധാരാളം ആന്റിബോഡീസ് കിട്ടും അല്ലെ ഐ ജി എ ആൻറ്റിബോഡീസ് കിട്ടും ഈ ഐ ജി എ ആന്റിബോഡീസ് വഴി കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകും രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സീക്വൻസ് നാലട നന്നിട്ടുണ്ട് അതായത് നമ്മളെ ഈ ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കുറേ ഇവന്റ്സ് വരുന്നുണ്ടല്ലേ ആ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഓർഡർ തിരഞ്ഞെടുക്കുക നമുക്കറിയാം ആദ്യം ഫെർട്ടിലൈസേഷൻ നടക്കും എന്നാൽ സൈഗോട്ട് ഉണ്ടാവും ആ സൈഗോട്ടിന് ക്ലീവേജ് സംഭവിക്കും അങ്ങനെ ഒരു എയ്റ്റ് ടു സിക്സ്റ്റീൻ ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള മോറുല അത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റുല ശരിക്കും ബ്ലാസ്റ്റുല പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും അല്ലേ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും എന്നിട്ട് ആ ബ്ലാസ്റ്റോസിസ്റ്റിനാണ് യൂട്രസിന്റെ എൻറ്റോമെറ്ററത്തിൽ എന്ത് സംഭവിക്കുന്നത് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത് സോ ഓപ്ഷൻ ഡി ഡിസ് ദ റൈറ്റ് ആൻസർ നമ്പർ ഓഫ് സ്പെർമാറ്റിഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ട്വൻറ്റി ഫൈവ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആർ നമുക്കറിയാം ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് നാല് സ്പെർമാറ്റിഡുകളാണ് ഉണ്ടാവുന്നത് ഓക്കെ നാല് സ്പെർമാറ്റിഡ്സ് ആണ് ഉണ്ടാവുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നിൽ നിന്ന് നാലെണ്ണം ഉണ്ടായാൽ ഇരുപത്തിയഞ്ച് എണ്ണത്തിൽ നിന്ന് ഇൻറ്റു നാല് നൂറ് സ്പെർമാറ്റിഡ്സ് അഥവാ അത് ട്രാൻസ്ഫോം ആയി സ്പെർംസ് ഉണ്ടാവുന്നു സോ ദ റൈറ്റ് ആൻസർ ഇസ് ഹൺഡ്രഡ് ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് അതായത് പ്രൈമറി ഊസൈറ്റിൽ നിന്ന് നമുക്കറിയാം ഒരു ഓവം അല്ലേ ഉണ്ടാവുള്ളൂ അപ്പം ഇരുപത്തിയഞ്ച് പ്രൈമറി ഊസൈറ്റിൽ നിന്ന് എത്ര മോവം ഉണ്ടാവും എത്ര എണ്ണം ഉണ്ടാവൂടാ ഇരുപത്തഞ്ചെണ്ണം ട്വന്റി ഫൈവ് ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ആ ഡിഫറൻസ് മനസ്സിലാക്കുക കേട്ടോ അടുത്ത ചോദ്യം ദ സെൽസ് ആൻഡ് ടെസ്റ്റേസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രജൻസ് അത് ഏത് സെൽസ് ആണ് നമുക്കറിയാം അതായത് സെമിനിഫ്രസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലും പുറത്തും സെൽസ് ഉണ്ട് അല്ലെ സെമിനിഫറസ് ട്യൂബ്യൂൾ ആണെങ്കിൽ ഇതിന്റെ പുറമെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും സെൽസ് കാണാൻ പറ്റും അതായത് ഔട്ട്സൈഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ അല്ലേ ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് ലേഡിക് സെൽസ് ലേഡിക് സെൽസ് അഥവാ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓക്കെ ഇന്റർസ്ട്രീഷ്യൽ സ്പേസിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസ് ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുക ആൻഡ്രോജൻസ് മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസ് എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോണിനെയൊക്കെ സെക്രിയേറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ദ മിഡിൽ ലെയർ ഓഫ് യൂട്രസ് ഇസ് കോൾഡ് യൂട്രസിന് നമുക്കറിയാം മൂന്ന് ലെയേഴ്സ് ഉണ്ട് ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട് അല്ലേ അതിനെ വിളിക്കുന്ന പേരെന്താടാ പെരീമെട്രിയം ഇറ്റ് ഈസ് കോൾഡ് ആസ് പെരിമെട്രിയം പെരിമെട്രിയം ഭയങ്കര തിന്നായിട്ടുള്ള ലെയർ ആണ് പിന്നെ ഏറ്റവും ഉള്ളിലൊരു ലെയർ ഉണ്ട് ദിസ്ഇസ് എൻറ്റോമെട്രിയം എൻറ്റോമെട്രിയം ഇതും തെൻ ലെയറാണ് പക്ഷെ ഗ്ലാൻറ്റുലാർ ലെയറാണ് മെൻസ്ട്രോൾ സൈക്കിളിന്റെ സമയത്തൊക്കെ മാറ്റം സംഭവിക്കുന്ന ലെയർ അതാണ് അതാണല്ലേ അതായത് പൊട്ടി പുറത്തേക്ക് പോയി റീജനറേറ്റ് ചെയ്യുന്ന ലെയർ ആണ് ഇനി ഇതിന്റെ നടുക്ക് നിങ്ങൾ കണ്ടോ തിക്ക് ആയിട്ടുള്ള ഒരു ലെയർ ദിസ് ഇസ് മയോമെട്രിയം മിഡിൽ ലെയർ എന്ന് പറയുന്നത് മയോമെട്രിയമാണ് ഇത് തിക്കാണ് സ്മൂത്ത് മസിൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ മേഡ് ഓഫ് സ്മൂത്ത് മസിൽസ് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ലെയറാണ് മിഡിൽ ലെയറിനെ കുറിച്ച് എഴുതാനാണ് അല്ലേ മിഡിൽ ലെയർ എന്ന് പറയുന്നത് മയോമെട്രിയം മയോമെട്രിയമാണ് മിഡിൽ ലെയർ ഓക്കെ ബ്രസ്റ്റ് ഫീഡിംഗ് ഡ്യൂറിങ് ഇനീഷ്യൽ പീരീഡ് ഓഫ് ഇൻഫൻറ്റ് ഗ്രോത്ത് നെസസറി ടു ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഓഫ് ന്യൂബോർ ബേബീസ് വൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ന്യൂബോൺ ബേബീസിൽ ആദ്യം വരുന്ന കൊളോസ്ട്രം എന്ന് പറയുന്ന മിൽക്ക് നിർബന്ധമായും കൊടുക്കണം ബിക്കോസ് ഐ ജി എ ആൻറ്റിബോഡി ഉണ്ട് വിച്ച് പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്തു അടുത്തത് റീപ്രോഡക്റ്റീവ് ഹെൽത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ അമംഗ് ദ്രാസെപ്റ്റീവ് മെത്തഡ് ഓഫ് സ്പെക്യുലിയ ഫൈൻ ദ ഓഡ് വൺ ആൻഡ് വാട്ട് ഇസ് ദ കോമൺ എമംഗ് അതേഴ്സ് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ പിരിയോഡിക് അബ്സിഡൻസും കോയിറ്റസ് ഇൻറ്ററപ്റ്റസും ലാട്ടേഷണൽ അമിനോറിയും നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് അല്ലടാ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് പക്ഷേ ഐ യു ഡീസ് അത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലേ ഡിവൈസസ് ദാറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻസൈഡ് യൂട്രേസ് ഓഫ് എ ഫീമെൽ ഫോർ കോൺട്രാസെപ്ഷൻ ഐ യുഡീസ് ആണ് ഓഡ് വൺ ഔട്ട് അതേഴ്സ് ആർ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ആക്സ്റ്റ് അപ്പൊ ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ടി ഷേപ്ഡ് ഡിവൈസ് ആണ് തന്നിരിക്കുന്നത് ഓക്കെ ഇത് കോപ്പർട്ടി അല്ലേ യെസ് ദിസ്ഇസ് കോപ്പർട്ടി അതായത് കോപ്പർ റിലീസിങ് ഐയു ഡി ഇല്ലേ കോപ്പർ റിലീസിങ് ഐ യു ഡി ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ കോപ്പർട്ടി പഠിച്ചത് അല്ലേ സോ ഈ ഒരു ഡിവൈസിൽ നിങ്ങൾ നോക്കിക്കേ ഇവിടെ ഒരു ഒരു എന്താ പറയുക ടീ അല്ലേ ആ ടീൻ്റെ ആ വാല് കണ്ടോ നിങ്ങൾ ആ ഒരു തണ്ട് പോലെയുള്ള ഭാഗം അവിടെ നമുക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി എന്ത് കാണാൻ പറ്റും കോപ്പർ വയർ കാണാൻ പറ്റും ഓക്കെ കോപ്പർ വയർ കാണാൻ പറ്റും എന്തിനു വേണ്ടിയിട്ടാ ഇവര് കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും ഓക്കെ അപ്പം ഈ ഒരു ടി ഷേപ്ഡ് സ്ട്രക്ചർ അതായത് ഈ ഒരു ടി ഷേപ്ഡ് ഡിവൈസ് സ്ട്രക്ചർ ഡിവൈസ് ഡിവൈസാണ് അല്ലേ അപ്പോൾ ഈ ഒരു ഡിവൈസിനെ നമ്മൾ ഇത് യൂട്രസ് ആണെന്ന് വിചാരിക്കുക ഇത് യൂട്രസാണ് അപ്പം ഈ യൂട്രസിന്റെ ഉള്ളിൽ നമ്മൾ നമ്മളിതായി ഇങ്ങനെ പ്ലേസ് ചെയ്യാ ചെയ്യാ ഇത് എത്ര വലുപ്പമുണ്ടാവുള്ളൂ ചെറിയ സാധനമാണ് ഇതിനെ നമ്മൾ യൂട്രസിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ അപ്പം ഈ ഒരു എന്താ പറയാ കോപ്പുലേഷൻ്റെ സമയത്ത് ഇജാക്കുലേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ ഇൻസെമിനേഷൻ സംഭവിക്കും അങ്ങനെ സ്പേംസ് വരുന്നുണ്ടല്ലോ അല്ലെ സ്പേംസ് ആവത്തിന് ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പാഞ്ഞു വരികയാണ് പക്ഷെ ആ ടൈമിൽ ഈ ഒരു കോപ്പർ ടീയിൽ നിന്ന് കോപ്പർ അയോൺസ് റിലീസാകും അപ്പം ഈ ഒരു കോപ്പർ അയോൺസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്പേമിൻ്റെ ഫേർട്ടിലൈസിങ് കപ്പാസിറ്റി അങ്ങ് ഇല്ലാതാക്കി കളയും ഓക്കെ സ്പേമിൻ്റെ ഫേർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഫേർട്ടിലൈസിങ് കപ്പാസിറ്റി ഇല്ലാതാക്കി കളയും അതേപോലെ സ്പേമിൻ്റെ മോർട്ടിലിറ്റീനെ നശിപ്പിച്ചു കളയും അതായത് സ്പേമിന് നല്ല രീതിയിൽ സ്വിം ചെയ്യാൻ പറ്റില്ല മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മോർട്ടിലിറ്റീനെയും നന്നായിട്ട് കുറയ്ക്കും ഇനി അടുത്തത് ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞു അവിടെ ഒരു സൈകോട്ട് ഉണ്ടായി അതൊരു കുഞ്ഞി ബ്ലാസ്റ്റേഴ്സിസ്റ്റാകുമ്പോൾ ഇംപ്ലാന്റേഷൻ സംഭവിക്കണമല്ലോ ആ ഒരു ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യും ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യും ഈ ഒരു കോപ്പർട്ടി അതേപോലെ തന്നെ ഈ കോപ്പർ അയോൺസ് എന്താ ചെയ്യുക ഫാഗോസൈറ്റോസിസ് വഴി സ്പേംസിനെ വിഴുങ്ങി നശിപ്പിക്കുക അല്ലേ സ്പേമിനെ ഡിസ്ട്രോയ് ചെയ്യും ഓക്കെ ഇങ്ങനെ പല രീതിയിൽ ഇത് ആക്ട് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ആ ഒരു ഫെർട്ടിലൈസേഷൻ അത് ഉണ്ടാകുന്ന ഇംപ്ലാന്റേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേമിനെ ഇല്ലാതാക്കും മോർട്ടിലിറ്റി കുറയ്ക്കും ഇമ്പ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യും വഴി ഫാഗോസൈറ്റോസ്പേംസിനെ ഡിസ്ട്രോയ് ചെയ്യും ഓക്കെ യെസ് അടുത്ത ചോദ്യം ഡിഫറെന്റ് കോൺട്രാസെപ്റ്റീവ് മെത്തഡ്സ് ഓഡ് വൺ അപ്പൊ കോപ്പർട്ടി മൾട്ടി ലോഡ് ത്രീ സെവൻ ഫൈവ് ലിപ് ലിപ്സ് ലൂപ്പ് അല്ലേ ഇതൊക്കെ നമുക്കറിയാം കോപ്പർ റിലീസിംഗ് ഐ യുഡീസ് അല്ല ലിപ്സ് ലൂപ്പ് അതിന് വരില്ലല്ലോ ആ അത് നിങ്ങൾ പറയണ്ട അതായത് ഇതെല്ലാം എന്താ ഐയുഡീസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്ന സാധനം എന്താ പറയുക നോൺ മെഡിക്കേറ്റഡ് ഐയുഡീസിൽ വരുന്നതാ ഓക്കെ അപ്പൊ ഇതൊക്കെ എന്താണ് ഐയുഡീസ് ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ് പക്ഷെ സഹേലി എന്ന് പറയുന്നത് എന്താ അതൊരു ഓറൽ പില്ലാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ് അതായത് നമ്മളെ സി ഡി ആർ ഐ ഉണ്ടാവില്ലേ സി ഡി ആർ ഐ സ്ത്രീകൾക്ക് വേണ്ടി ലീസ്റ്റ് സൈഡ് എഫക്റ്റോട് കൂടി സൈഡ് എഫക്റ്റ് വളരെ കുറവാണ് അല്ല അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ് സഹേലി അല്ലെ അതായത് ഫ്രണ്ട് ഓഫ് ഫീമെയിൽ നമ്മൾ പറയുക ഇതൊരു വൺസ് വൺസ് എ എ വീക്ക് വീക്ക് പില്ലാ പില്ലാണ് കേട്ടോ ഓക്കെ സോ സഹേലിയാണ് ഇവിടെ ഓഡ് വൺ ഔട്ട് ബാക്കിയൊക്കെ എന്താ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അത്ര മാത്രമേ എഴുതിയാൽ മതി ഓക്കെ എക്സ്പാൻഡ് സിഫ്റ്റ് സിഫ്റ്റ് എന്ന് എന്താ സൈഗോട്ട് ഇൻട്രാ ട്രാൻസ്ഫർ സൈഗോട്ട് ഇൻട്രാ ഇൻട്രാപിയൻ ട്രാൻസ്ഫർ ആണ് സിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഐ വി എഫ് ഐ വി എഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും സൈഗോട്ട് ഉണ്ടാക്കും സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് എംബ്രിയോ അതായത് എട്ട് ബ്ലാസ്റ്റോമിയസ് വരെയുള്ള അല്ല അപ് ടു എയ്റ്റ് ബ്ലാസ്റ്റോമിയേസ് എന്ന് നമ്മൾ പറയാ ഈ അപ് ടു എയ്റ്റ് ബ്ലാസ്റ്റോമിയേഴ്സ് വരെയുള്ള ഈ കുഞ്ഞ് എംബ്രിയോനെ നമ്മൾ ഫീമെയിലിന്റെ ഫെലോപ്യൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ബാക്കി ഡെവലപ്മെന്റ് ഒക്കെ ഇനി ഫീമെയിൽ റീപ്രക്ടീവ് ട്രാക്റ്റിലാണ് സംഭവിക്കുന്നത് നോർമൽ പ്രഗ്നൻസീൻ്റെ മുന്നോട്ടേക്ക് പോകും അപ്പൊ ഈ എട്ട് ബ്ലാസ്റ്റോമിയേസ് വരെ മാത്രമുള്ള കുഞ്ഞ് എംബ്രിയോനെ നമ്മൾ ഈ ഫീമെയിലിന്റെ ഫെലോപ്യൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് ഇൻട്രാ ഫെലോപിയൻ ട്രാൻസ്ഫർ അത് ഐ വി എഫിന്റെ ഒരു ടെക്നിക്കാണ് കേട്ടോ ഓക്കെ അടുത്തത് അതായത് നമ്മൾ എ ആർ ടിയിലാണ് ഇതൊക്കെ പഠിക്കുന്നത് അസിസ്റ്റന്റ് റീപ്രഡക്റ്റീവ് ടെക്നോളജീസിലാണ് നമ്മൾ ഈ ഐ വി എഫും അതിൽ വരുന്ന ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും പഠിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം എക്സ്പാൻഡ് ദ പ്ലോയിങ് ടേംസ് റിലേറ്റഡ് വിത്ത് അസിസ്റ്റൻറ്റ് റീപ്രഡക്റ്റീവ് ടെക്നോളജീസ് ഇതിലും എ ആർ ടിന്റെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഐ സി എസ് ഐ ആൻഡ് ജിഫ്റ്റ് ഐ സി എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ ആണല്ലേ അതായത് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് നല്ല വിഗ്രസ് മോർട്ടിലിറ്റിയും കപ്പാ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും ഒക്കെയുള്ള സ്പേമിനെ ഒരു മൈക്രോ പിപ്പറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യും ഇങ്ങ് പിപ്പറ്റ് ചെയ്തെടുക്കും ഇതിനെ നമ്മൾ ഓവത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഓവത്തിൻ്റെ ന്യൂക്ലിയസ് അല്ല സൈറ്റോപ്ലാസം അതായത് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഇതിനെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ അതിനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അതാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അല്ലേ ഇതിനെയാണ് നമ്മൾ ഐ സി എസ് ഐ എന്ന് പറയുന്നത് യെസ് ഇതാണ് ഓവം അതിന്റെ സൈറ്റോപ്ലാസ്റ്റേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അതിനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി ജിഫ്റ്റ് ഗാമീറ്റ് ഇൻട്രാ ഇൻട്രാഫെലോപ്യൻ ട്രാൻസ്ഫർ ഗാമീറ്റ് ഇൻട്രാ ഇൻട്രാഫെലോപ്യൻ ട്രാൻസ്ഫർ ഓക്കെ അത് നിങ്ങൾക്ക് അറിയാലോ ഒരു സ്ത്രീക്ക് ഓവം ഉണ്ടാവുന്നില്ല ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഹെൽത്തി ഡോണറിൽ നിന്ന് ഓവത്തിനെ അവരെന്ത് ചെയ്യുന്നു അവർ സ്വീകരിക്കുന്നു അപ്പോൾ അങ്ങനെ ഹെൽത്തി ഡോണറിൽ നിന്ന് സ്വീകരിച്ച ഓവം ആ ഒരു സ്ത്രീയുടെ ഫെലോപിയൻ ട്യൂബിലേക്ക് അല്ല റെസിപ്പിയൻ്റെ ഫെലോപ്യൻ ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യും വെച്ചു കൊടുക്കുന്നുണ്ട് അതിനെയാണ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്യൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം എക്സ്പാൻഡ് ദ്ലോയിങ് ടേംസ് എം എം ആറും ഐ എം ആറും ഈസിയാണ് എം എം ആർ എന്ന് പറയുന്നത് എന്താ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഐ എം ആർഒ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുട്ടികൾ പലപ്പോഴും വിട്ടുപോകുന്ന ഫുൾഫോംസ് ആണിതൊക്കെ പഠിച്ചു വെച്ചുള്ളൂ അടുത്തത് നെയിം ദ ഓരോ കോൺട്രാസപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ സി ഡിആർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ദാറ്റ് സഹേലി വൺസ് എ വീക്ക് ബിൽ സഹേലി നെയിം ദ ടെക്നീക് ഓഫ് ട്രാൻസ്ഫറിങ് എംബ്രിയോ സബ് ടു എയ്റ്റ് ബ്ലാസ്റ്റോമിയോസ് ഇൻ ടു ദോപിയൻ ട്യൂബ് ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു സിഫ്റ്റ് ആണ് ഓക്കെ സൈഗോട്ടിൻട്രാ ഫെലോപ്പിൻ ട്രാൻസ്ഫോം സെലക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു വേഡ്സ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് എ സ്യൂട്ടബിൾ വേർഡ് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ പഠിച്ച സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് സർജിക്കൽ മെത്തേഡ് എന്ന് വിളിക്കാം അപ്പോൾ അത് മെയിലിലും ഫീമെയിലും നടക്കുന്നുണ്ട് മെയിലിൽ എന്താ സംഭവിക്കുക വാസ് ഡിഫറൻസ് നമ്മൾ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കും അല്ലെ സർജിക്കലി ഓപ്പറേറ്റ് ചെയ്യും അതാണ് വാസക്ടമി ഫീമെയിൽ ആണെങ്കിൽ ഫെലോപിൻ ട്യൂബ് സർജിക്കലി ഓപ്പറേറ്റ് ചെയ്യും അല്ലേ ദാറ്റ് ഇസ് ട്യൂബക്ടമി ട്യൂബക്റ്റമി ഓക്കെ വാസക്റ്റമി ആൻഡ് ട്യൂബറ്റമി ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെഡഗിരി അനാലിസിസിലെ സിമ്പിളിൽ നിന്ന് വന്ന ചോദ്യമാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് സിമ്പിൾ എന്താ ജസ്റ്റ് ഒരു സ്ക്വയർ മാത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഇത് മെയിലല്ലടാ മെയിലാണ് വട്ടം മാത്രമാണെങ്കിൽ അത് എന്താവും ഫീമെയിലാവും ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ഡിസോർഡർ ഉള്ള എഫക്റ്റഡ് ആയിട്ടുള്ള മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും കേട്ടോ ഇവിടെ ഒരു പെട്ടി ഒരു വട്ടം നടുക്കൊരു ലൈൻ ഒരു ബോണ്ടിങ് അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഇത് മാരേജ് അല്ലെങ്കിൽ മെയ്റ്റിംഗ് ആണ് മാര്യേജ് അല്ലെങ്കിൽ മെയ്റ്റിംഗ് രണ്ട് ലൈൻ ആണെങ്കിലോ ഇങ്ങനെ രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ കോൺസാൻക്യുസ് മെയ്റ്റിംഗ് അതായത് മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണ് കേട്ടോ അടുത്തത് ജീൻസ് വിച്ച് കോഡ് ഫോർ എ പേർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രെയിൻസ് ആർ നോൺ ആസ് ഇപ്പം നമുക്കറിയാം ഇപ്പം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ടീ ആണ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ടോളും ആവാം ഡാർഫു ആവാം അല്ലേ അപ്പൊ ടോളിനെ കൺട്രോൾ ചെയ്യുന്നത് ക്യാപിറ്റൽ ടീ സ്മോളിനെ സ്മോൾ ടി വെച്ചിട്ടാണ് സോറി സ്മോളിനെ ചെയ്യുന്നത് ഡാർഫിനെ സ്മോൾ ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അതായത് സ്മോൾ ടി എന്ന് പറയുന്ന ജീൻ ആണ് ഈ ഒരു എന്ന് പറയുന്ന ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ടോൾ എന്ന് പറയുന്ന ട്രേറ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എന്താ ഒരേ ജീനിന്റെ തന്നെ ഓൾട്ടർനേറ്റ് ഫോംസ് അല്ലേ ഡിഫറൻറ്റ് ഫോംസ് അല്ലേ ഇപ്പോൾ ഇവരെ വിളിക്കുന്ന പേരെന്താ അലീൽസ് ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് എ ജീൻസ് ആസ് അലീൽസ് ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് എ ജീൻ ഓക്കെ യെസ് അടുത്തത് ടി എച്ച് മോർഗൻ ഔട്ട് സെവറൽ ഡൈഹൈബിൾ ക്രോസസ് ഇൻ ഡ്രോസോഫില മെൻഷൻ ടു റീസൺസ് ഫോർ സെലക്ടി ഡ്രോസോഫില ആസ് എൻ എക്സ്പെരിമെന്റൽ ഓർഗാനിസം അപ്പൊ ടി എച്ച് മോർഗൻ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സെലക്ട് ചെയ്ത എക്സ്പെരിമെന്റൽ ഓർഗാനിസം എന്ന് പറയുന്നത് ഡ്രോസോഫില മെലാനോഗ്യാസ്റ്റർ ഫ്രൂട്ട് ഫ്ലൈ ആണ് അപ്പം അതിനെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവില്ല കാരണമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഫ്രൂട്ട് ഫ്ലൈ ഇറ്റ് ഫ്ലൈഡ് ബി ഈസിലി ഗ്രോൺ ഇൻ എ സിന്തറ്റിക് മീഡിയം ലബോറട്ടറിയിൽ എന്തെങ്കിലും ഒരു സിന്തറ്റിക് മീഡിയത്തിൽ വളരെ എളുപ്പം നമുക്ക് ഇവരെ ഗ്രോ ചെയ്യിക്കാനായിട്ട് പറ്റും ആൻഡ് ഓൾസോ ഇവരുടെ ലൈഫ് സ്പാൻ വളരെ ഷോർട്ടാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ് ലൈഫ് സ്പാൻ അഥവാ ലൈഫ് സൈക്കിൾ എന്താണ് വളരെ ഷോർട്ടാണ് സിങ്കിൾ മീറ്റിങ്ങിൽ ഒരൊറ്റ മീറ്റിങ്ങിൽ തന്നെ ധാരാളം ഇഷ്ടം പോലെ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ആൻഡ് ഡൈമോർഫിസം കാണിക്കുന്നുണ്ട് ഫീമെയിൽ ഡ്രോസ് ഓഫ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഫോർ പെയേഴ്സ് ഓഫ് ക്രമസോംസേ ഉള്ളൂ നമ്മളെപ്പോലെ മൂന്ന് ഫോർ പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ു അപ്പൊ പഠനമൊക്കെ ഈസിയാണ് ഈസിലി ഗ്രോണിന് സിമ്പിൾസ് എന്തെങ്കിലും മീഡിയം ഷോർട്ട് ലൈഫ് സൈക്കിൾ ആണ് സിംഗിൾ മീറ്റിങ്ങിൽ കുറേ പ്രോജനീസം ഉണ്ടാവും സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഫോർ പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണ് ഇവരിലുള്ളൂ ഡൈമോർഫിസം അല്ലടാ ഓക്കെ അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ സെക്സ് ഓഫ് ഓർഗാനിസം ആസ് മെയിൽ ഓർ ഫീമെയിൽ ഇൻ വിച്ച് ദ സെക്സ് ഫൗണ്ട് ആസ് അതായത് മെയിലിലാണോ ഫീമെയിലാണോ ഈ കൊടുത്തിരിക്കുന്ന സെക്സ് ക്രോമസോമുള്ള സെഡ് ഡബ്ല്യൂ ഇൻ ബേർഡ്സ് സെഡ് ഡബ്ല്യു ഹെറ്റിറോ ഗ്യാമിറ്റി ബേർഡ്സിൽ കാണിക്കുന്നത് ഫീമെയിലാണ് അപ്പം സെറ്റ് ഡബ്ല്യുളളത് ഫീമെയിൽ എക്സ് വൈ ഇൻ ഡ്രോസോഫിലാണ് ഡ്രോസോഫിലെ എക്സ് വൈ സെക്സ്ക്രോമസോം വരുന്നത് മെയിലിലാണ് ഇൻ ബേർഡ്സ് അത് മെയിലാണ് ഹോമോഗ്യാമിറ്റിക് ആയിട്ടുള്ള ആള് ബേഡ്സിൽ മെയിലാണ് എക്സ് ഗ്രാസ് ഹോപ്പർ അതും എന്താണ് മെയിലാണ് കേട്ടോ ഓക്കെ അതായത് ഗ്രാസ് ഹോപ്പറിന്റെ മെയിൽസിൽ ചില സ്പേംസിൽ എന്തുണ്ടാവും എക്സ്ക്രോമസോം ഉണ്ടാവും ചിലതിൽ ഉണ്ടാവില്ല ഓക്കെ അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമിറ്റ്സ് ഉണ്ടാക്കുന്നത് ഗ്രാസ് ഹോപ്പറിൽ മെയിലാണ് അപ്പം കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചോളൂ അടുത്തത് ഈസിൻ്റെ പ്ലാൻ യൂസ്ഡ് മൈ മെന്റൽ ഫോർസേഷൻ എക്സ്പെരിമെന്റ് പൈസ പൈസ അതായത് ഗാർഡൻ പീ പ്ലാന്റിനെയാണ് മെന്റൽ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഇൻ എ പെർട്ടിക്കുലർ ഓൺ എ ഹൈബ്രഡ് ക്രോസ് ബോത്ത് ഫിനോട്ടിക് ആൻഡ് റേഷ്യോസ് ഫൗണ്ട് ഈസ്റ്റ് വൺ ഐഡന്റിഫൈ ദിസ് ഫിനോമിനൽ അതായത് ഫിനോട്ടിഫിക് റേഷ്യോയും റേഷ്യവും രണ്ടും സെയിം ആ വൺ ഈസ്റ്റ് ടു ഈസ് ടു വൺ അതായത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് അത് കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ ഡീവിയേഷൻ ഫ്രോം മെന്റലിസം അതിലാണ് നമ്മളിത് പഠിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ആണ് ഓക്കെ ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ദ ജനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് എ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് എഫക്റ്റഡ് ലീഡിംഗ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഈവൺ ത്രൂ എ സിംപിൾ ഗുഡ് അതായത് ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും ധാരാളം രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥ ഓക്കെ അതായത് പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ആണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഉണ്ടാവുന്നത് അപ്പോൾ അത് ഏത് ജനറ്റിക് ഡിസോർഡർ എന്നാണ് ചോദ്യം ഹീമോഫീലിയ ഏതാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗമല്ലേ ഇതൊരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് അതുകൂടി പഠിച്ചു വെച്ചോളൂ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് അതായത് ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ അഥവാ പ്രോട്ടീൻ ഇല്ലാതെ ആകുമ്പോഴാണ് ഇവർക്ക് ചെറിയ മുറിവിലൂടെ പോലും ധാരാളം രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് ദാറ്റ് ഈസ് ഹീമോഫീലിയ ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഫൈൻ ഔഡ് വൺ ഔട്ട് ജസ്റ്റിഫൈ യു ആൻസർ അപ്പം കുറേ ആണെന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ഡൗൺ സിൻഡ്രോമും ടേണൽ സിൻഡ്രോമും ഒക്കെ സിൻഡ്രോമൊക്കെ ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സാണ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് പക്ഷേ ഫിനൈൽ കീറ്റോൻ യൂറിയ എന്ന് പറയുന്നത് എന്താ മെന്റേലിയൻ ഡിസോർഡർ ഓക്കെ അത് മാത്രം എഴുതിയാൽ മതി സെലക്ട് ഫീമെയിൽ ഹെട്രോഗാമിറ്റി ടു ടൂസ് ഓഫ് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ ആരാണ് ഫീമെയിൽ ആണ് ഓക്കെ സോ ഹ്യൂമൻ ബീങ്സ് ആണോ ഹ്യൂമൻ ബീങ്സിന് ഫീമെയിൽ ഹോമോഗ്യാമിറ്റിക് ഗ്രോസോഫിലയിലും ഹോമോഗ്യാമറ്റിക്ക ഗ്രാസ് ഹോപ്പറിലും ഹോമോഗ്യാമിറ്റിക്ക അല്ലെ ഇപ്പോൾ ഹ്യൂമൻ എക്സ് എക്സ് ആണ് എക്സ് എക്സ് ആണ് ഫീമെയിൽ ഗ്രാസ് ഹോപ്പറിലും എന്താണ് എക്സ് എക്സ് ആണ് സോ ദ റൈറ്റ് ആൻസർ ഇസ് ബേഡ്സ് ജെറ്റ് ഡബ്ല്യു അതാരാണ് ബേർഡ്സിൽ ആണ് കാണിക്കുന്നത് ജെറ്റ് ഡബ്ല്യു ഡിഫറെ ടൈപ്സ് ഓഫ് ഗ്യാമിൻസിനെ ഉണ്ടാക്കുന്നത് ആരാണ് അതാരാണ് ഫീമെയിലാണ് ബേഡ്സിൽ കേട്ടോ ഓക്കെ ദ റൈറ്റ് ആൻസർ ഇസ് ബേഡ്സ് ിയൻ ഡിസോർഡർ ഇതിൽ മെന്റേലിയൻ ഡിസോർഡർ അല്ലാതെ എന്താണ് ഡൗൺ സിൻഡ്രോം അല്ലെ ബാക്കിയൊക്കെ മെന്റേലിയൻ ഡിസോർ ആണ് ഫോളോയിസ് എ ക്രമസോമൽ ഡിസോർഡർ ദാറ്റ് ഇസ് ടേണേഴ്സ് സിൻഡ്രോം ബാക്കിയെല്ലാം എന്താണ് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിച്ചിരിക്കുക ഇരുപത്തൊന്നാമത്തെ ജോഡി ക്രോമസോം ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നതിന് പകരം മൂന്നായിട്ട് നിൽക്കും അത് ഡൗൺ സിൻഡ്രോം ആണ് ഓക്കെ യെസ് അടുത്തത് കറക്ട് ആമിനോ ആസിഡ് സീക്വൻസ് ഓഫ് സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ ഇവിടെ നമ്മൾ നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ പക്ഷേ സിക്കിൾസെൽ ഹീമോഗ്ലോബിനാണ് നമ്മൾ എഴുതേണ്ടത് നമ്മൾ വരയ്ക്കേണ്ടത് വരക്കേണ്ടത് സിക്കിൾസെൽ ഹീമോഗ്ലോബിനാണ് അപ്പൊ നമുക്കറിയാം സിക്സ് പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് വരേണ്ട സ്ഥാനത്ത് സിക്സ് പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ ബാലൻ വന്നിരിക്കും അപ്പോഴാണ് നമുക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗം വരുന്നത് കാരണം ഇവിടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എബ്നോമൽ ആയിട്ടുള്ള ബീറ്റാഗ്ലോബിൻ ചെയിൻ ഉണ്ടായി ആറാം സ്ഥാനത്ത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലു വന്നിരുന്നു അപ്പൊ ബീറ്റാ ബീറ്റാഗ്ലോബിൻ ചെയിൻ അല്ലെടാ അപ്പം എന്താ സംഭവിക്കുക ഹീമോഗ്ലോബിൻ്റെ പോളിമറൈസേഷൻ സംഭവിക്കും അല്ലെ ഹീമോഗ്ലോബിന് പോളിമറൈസേഷൻ പോളിമറൈസേഷൻ സംഭവിക്കും ആൻഡ് ആർ ബി സി വളഞ്ഞ് സിക്കിൾ ഷേപ്പിലേക്ക് മാറും ഓക്കെ ആർ ബി സി സിക്കിൾ ഷേപ്പ് ആവും അതാണ് സിക്കിൾസ് അലനീമിയ ഡാഷ് ഈസ് എ മെറ്റബോളിക് ഡിസോർഡർ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എൻ എൻസൈം ദാറ്റ് കൺവേർസ് ഫിനയൽ അലനിൻ ടു ടൈറോസിൻ അതായത് നമ്മളെ ബോഡിയിൽ ഒരു അമിനോ ആസിഡ് ഉണ്ട് അതാണ് ഫിനൈൽ അലനിൻ ഈ ഫിനൈൽ അലനിൻ വേറൊരു അമിനോ ആസിഡായിട്ട് മാറും ടൈറോസിൻ ഇത് വീണ്ടും കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കും അതായത് മെലാനിൻ ഉണ്ടാക്കും ഡോപ്പമീൻ ഉണ്ടാക്കും സെറോട്ടോണിൻ ഉണ്ടാക്കും ഇങ്ങനെ പല ടൈപ്പ് ണ്ട് ഫിനൽ ടൈറോസിനാക്കി മാറ്റണമെങ്കിൽ ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം വേണം ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം വേണം കാരണം ഫിനൈൽ അലനിൻ്റെ കൂടെ ഒരു ഓയിജ് ഗ്രൂപ്പ് വന്നാൽ അത് ടൈറോസിനായിട്ട് മാറുള്ളൂ പക്ഷെ ഈ ഉണ്ടാക്കുന്ന ജീന് മ്യൂട്ടേഷൻ സംഭവിച്ചു ജീന് മ്യൂട്ടേറ്റഡായാലും അവിടെ ആ എൻസൈം ഉണ്ടാവുന്നില്ല അപ്പൊ ഫിനൈൽ അലനിൻ കെട്ടിക്കടന്ന് ഫിനൈൽ പൈറുവിക് ആയിട്ട് മാറും ഇത് കെട്ടിക്കിടക്കും നമ്മുടെ ബ്രെയിനിലൊക്കെ അപ്പം നമുക്ക് മെന്റൽ റിട്ടാർഡേഷൻ വരും ഓക്കെ മെന്റൽ റിട്ടാർഡേഷൻ വരും അതേപോലെ തന്നെ മെലാനിൻ ഉണ്ടാവാത്തത് കൊണ്ട് ഹൈപ്പോപിഗ്മെൻറ്റേഷൻ വരും കീറ്റോന്യൂർ അങ്ങനെ പല കണ്ടീഷൻസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ സോ ഏതാ ഡിസോർഡർ ആണ് ചോദിച്ചത് ദാറ്റ് ഇസ് ഫിനൈൽ കീറ്റോന്യൂറിയ ഫിനൈൽ കീറ്റോന്യൂറിയ ഓക്കെ അല്ലേ ഫിനൈൽ കീറ്റോന്യൂറിയ ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ഓക്കെ എന്ത് തന്നെയാണ് ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ് യെസ് കഴിഞ്ഞു അപ്പൊ നമ്മൾ എല്ലാ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ശരിക്കും ഈ വൺ മാർക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ മൂന്ന് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞല്ലേ അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം അവരും പഠിക്കട്ടെ നല്ല മാർക്ക് വാങ്ങട്ടെ ആൻ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കാൻ മറക്കരുത് ഈ ഓണ പരീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും ബയോളജിയിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ളതാണ് അപ്പം ഇതേപോലെ ഇനി ടു മാർക്ക് ത്രീ മാർക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം വെയിറ്റ് ചെയ്യാം നമ്മളെ ലൈവിലും നിങ്ങൾ മറക്കാതെ അറ്റൻഡ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓണ പരീക്ഷ തകർക്കാം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണില്ലേ